നമസ്കാരം. കോഹ്നൂർ ജംസ് നിങ്ങളുടെ നിലയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രേക്ഷകരുടെ ജ്യോതിഷ രത്ന വാസ്തു ഫാങ്ഷുയി സംബന്ധിച്ച എല്ലാ സംശയങ്ങൾക്കും തത്സമയം മറുപടി നിർദ്ദേശിക്കുന്നു പ്രശസ്ത ആശോ ജെമ്മോളജിസ്റ്റ് ആർ ബാബു നരേന്ദ്ര. പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ അല്ലെങ്കിൽ SMS വഴി സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. നമസ്കാരം സാർ. നമസ്കാരം. ഇന്ന് ഞായറാഴ്ചയാണ്. നമസ്കാരം. ഇന്നത്തെ ദിവസം ഇന്ന് ഞായറാഴ്ചയാണ്. ഞായറിൻ്റെ നമ്പർ എന്ന് പറയുന്നത് 1 ആണ്. നിറം ചുവപ്പാണ്. ഇന്ന് 1190 തുലാമാസം 23 രോഹിണി നക്ഷത്രം 20 നാഴിക 40 വിനാഴികയുണ്ട്. ഈ നക്ഷത്രക്കാർ എല്ലാ കാര്യങ്ങളും വളരെ ആലോചിച്ച് വിചിന്തനം ചെയ്ത് നടപ്പാക്കുന്നവരായിരിക്കും. എടുത്ത് ചാടി ഒന്നും ചെയ്യുന്നവരല്ല. പുറത്ത് അധികം കാണിച്ചില്ലെങ്കിലും സ്നേഹസമ്പന്നരായിരിക്കും. മറ്റൊരാളെ വിശ്വസിച്ച് ചെയ്യുന്ന കാര്യത്തിൽ വളരെ ശ്രദ്ധ വേണം. ഈ കാലഘട്ടത്തിൽ ജീവിത പങ്കാളിയുടെ പിന്തുണ എപ്പോഴും ഉണ്ടായിരിക്കും. അടുത്ത 2.5 വർഷം കണ്ടശനി കാലമാണ്. പല കാര്യങ്ങളും തടസ്സങ്ങളും താമസങ്ങളും ഉദ്ദേശിച്ച കാര്യങ്ങൾ നടക്കാതെ വരികയൊക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. ആരോഗ്യ പ്രശ്നം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയം കൂടെയാണ്. അതെ, നമുക്ക് ഒരു പ്രേക്ഷകരിലേക്ക് തുടങ്ങാം. നമസ്കാരം. കോഹ്നൂർ ജംസ് നിങ്ങളുടെ നിലയിലേക്ക് സ്വാഗതം. നമസ്കാരം. നമസ്കാരം. പേര് പറഞ്ഞോളൂ. ശരി, പറഞ്ഞത് പറഞ്ഞോളൂ. എന്താണ് അറിയാനുള്ളത്? ശരി, പറഞ്ഞോളൂ. 1993 ജനുവരി 9 ശനിയാഴ്ച 4:49 രാവിലെ. എവിടെ ജനിച്ചു? ദുബായ്. ദുബായ്. ഭാവി, ജോലി, പുണർതം നക്ഷത്രമാണോ? ഈ പുണർതം നക്ഷത്രക്കാർക്ക് ഇപ്പൊ കണ്ടശനി കഴിഞ്ഞു. അപ്പം അതുകൊണ്ട് പൊതുവെ ജീവിതത്തിൽ ഒരു പുരോഗതി വരുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ബുധദശ നടക്കുകയാണ്. ബുധൻ ഒരു ശുഭഗ്രഹമാണ്. അപ്പം പൊതുവെ ബുധദശ അനുകൂലമായിരിക്കും. ജീവിതത്തിൽ സാമ്പത്തികമായും ജോലിപരമായിട്ടും എല്ലാം നേട്ടം ഉണ്ടാകേണ്ട ഒരു കാലഘട്ടമാണ്. കല്യാണം ഇപ്പം നടക്കേണ്ട, കല്യാണം നടക്കേണ്ട സമയമാണ്. 7ാം ഭാവം, വിവാഹഭാവത്തിൻ്റെ അധിപനാണ് ബുധൻ. അപ്പം ബുധൻ ദശയിൽ ബുധൻ്റെ അപഹാരം തന്നെ നടക്കുകയാണ്. അപ്പം 15/2/2016 മുമ്പ് വിവാഹം നടക്കും. 2016 എന്ന് വെച്ചാൽ അടുത്ത മാസം വേണമെങ്കിലും നടക്കാം, അടുത്ത വർഷം വേണമെങ്കിലും നടക്കാം. അതിനുശേഷം പിന്നെ ശുക്രൻ്റെ അപഹാരം വരണം. 1 വർഷം കഴിയണം. 2017-2018 സമയത്ത് നടക്കാം. ഏറ്റവും അനുകൂലമായ നമ്പരാണ് 9. 9 ഒരു പ്രത്യേകതയുണ്ട്. അത് അൺഎൻഡിങ് നമ്പർ എന്നൊക്കെ പറയും. 9 ഉണ്ട്. എത്ര സംഖ്യ ഗുണിച്ചാലും അത് ഒടുക്കം കൂട്ടി വരുമ്പോൾ 9 മാത്രമേ വരുള്ളൂ. അതുകൊണ്ട് ഏറ്റവും അനുകൂലമായ സ്റ്റോൺ എന്ന് പറയുന്നത് റൂബിയാണ്, മാണിക്യം. അതൊരു 2-3 ക്യാരറ്റ് ഇടത്തെ കയ്യിലെ മോതിരം വരൽ. ഞായറാഴ്ച ദിവസം രാവിലെ സൂര്യോദയത്തിന് ശേഷം 1 മണിക്കൂറിന് ധരിക്കണം. തലേദിവസം ആ മോതിരം നാരങ്ങാ നീരിനകത്തിട്ട് ശുദ്ധീകരിക്കണം. നാരങ്ങാ നീരെന്ന് പറയുമ്പോൾ എന്താ? ആ നാരങ്ങാ നീരിലാണ് റൂബി ശുദ്ധീകരിക്കുന്നത്. അതെ, നാരങ്ങാ നീരിൻ്റെ കൂടെ കുറച്ച് വെള്ളം കൂടെ ചേർക്കണം. മുഴുവൻ നാരങ്ങാ നീര് വേണമെന്നില്ല. മാണിക്യം. എന്തായാലും അജിത മറുപടി ലഭിച്ചെന്ന് പ്രതീക്ഷിക്കുന്നു. വിളിച്ചതിൽ വളരെയധികം നന്ദി. ഈ പ്രേക്ഷകർ പെട്ടെന്ന് വിചാരിക്കും എല്ലാ ദിവസവും നാരങ്ങാ നീരിൽ എന്നുള്ള രീതിയിൽ. അല്ലല്ല, ആദ്യത്തെ ദിവസം മാത്രം നാരങ്ങാ നീര് ഒഴിക്കുക. ഒറ്റ ഫസ്റ്റ് തുടങ്ങുന്ന ദിവസം മാത്രം, അതിനുശേഷം അത് കണ്ടിന്യൂസ് ആയിട്ട് ധരിച്ചോളുക. ശരി, എന്നാൽ നമുക്ക് പ്രശ്നങ്ങളിലേക്ക് വരാം. നമസ്കാരം. കോഹ്നൂർ ജംസ് നിങ്ങളുടെ നിലയിലേക്ക് സ്വാഗതം. നമസ്കാരം. ഹലോ. നമസ്കാരം. പേര് പറഞ്ഞോളൂ. എൻ്റെ പേര് ശ്രീജ. റീജ.
ജനിച്ചസ്ഥലം ചോദ്യ നക്ഷത്രമാണോ? 1-8-1979. ആറ് 40 AM അല്ലേ? 1-8-1979 6:40 AM. 6:30 6:40. ഏത് എമിറേറ്റ്സ് നിന്നാണ് വിളിക്കുന്നത് ഈജ? ഏത് എമിറേറ്റ്സ് നിന്നാണ് എമിറേറ്റ്സ് ആണ് വിളിക്കുന്നത്? ദുബായ്. ദുബായ്. എന്താണ് അറിയാനുള്ളത് പറഞ്ഞോളൂ. നക്ഷത്രത്തിന് പ്രശ്നമുണ്ടല്ലോ. 1-8-1979 6:30 AM. നക്ഷത്ര ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റ്? അതെ, ഡേറ്റ് ഓഫ് ബർത്ത് ശരിയാണെന്ന് സംശയമുണ്ട്. അത് പാസ്പോർട്ടിലോ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റിലോ ആണോ എന്നൊരു സംശയമുണ്ട്. ആ, ഇത് ഒറിജിനൽ അല്ല. പാസ്പോർട്ട്, പാസ്പോർട്ടിലെ അനവധി ആൾക്കാരുടെ ശരിയായ ഡേറ്റ് ഓഫ് ബർത്ത് അല്ല. കാരണം നമ്മൾ സ്കൂളിലൊക്കെ ചേർക്കാൻ നേരത്ത് അപ്പോഴത്തെ സൗകര്യം അനുസരിച്ച് അത് മാറ്റാറുണ്ട്. എന്തായാലും പക്ഷേ ഇത് അപ്പോൾ ഇന്ന് ഇയർ മാറിക്കാണും. എന്തായാലും റീജ വീണ്ടും അങ്ങനെ കുറച്ച് സമയം എടുക്കും, നോക്കിയെടുക്കുക. എന്തായാലും റീജ ഒന്ന് വെരിഫൈ ചെയ്ത് വീണ്ടും വിളിക്കുക. വിളിച്ചാൽ വളരെയധികം നന്ദി. ശരിയാണ്, ഒരു മിനിറ്റ്. റീജ 80 ഉത്തട്ടാതിയാണ്. 80 ഉത്തട്ടാതിയാണ് അല്ലേ? ആ, ഇയർ പറഞ്ഞത് തെറ്റിയതാണ്. ശരി റീജ, എന്തായാലും ലൈനിൽ തുടർന്നോളൂ. എന്താ അറിയേണ്ടതെന്ന് പറഞ്ഞില്ല. ഇപ്പോൾ പറഞ്ഞു ജോലി, ഫ്യൂച്ചറാണ് സംസാരിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ കഴിഞ്ഞ 5 വർഷമായിട്ടുള്ള ശനിദോഷം എല്ലാം മാറിയിട്ടുണ്ട്. പൊതുവെ അനുകൂലമായ കാലഘട്ടമാണ്. ശനിയുടെ ദോഷമൊന്നും ഇല്ല. അതുപോലെ തന്നെ വ്യാഴം ഏറ്റവും അനുകൂലമായ സമയമാണ്. അതുകൊണ്ട് ജോലിയിലൊക്കെ പുരോഗതിയും സാമ്പത്തികമായ നേട്ടങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. എന്തായാലും റീജയ്ക്ക് മറുപടി ലഭിച്ചെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരു പ്രേക്ഷകൻ വീണ്ടും ചേരുകയാണ്. നമസ്കാരം, കൊഹിനൂർ ജംസ് നിങ്ങളുടെ നിലയ്ക്ക് സ്വാഗതം. പേര് പറഞ്ഞു. ഷീമ. ഷീമ, ശരി പറഞ്ഞോളൂ, എന്താണ് അറിയാൻ വേണ്ടിയിട്ട്? 11/5/1985. സമയം ഇതില് ജാലത്തിൽ കൊടുത്തിരിക്കണം. ഉദയാർപൂർവം 1:09 എന്നാണ്. അപ്പൊ രാത്രി വെളുപ്പിന് 1:09 അല്ലേ? ഉദയാർപൂർവം 1:09. സമയം അങ്ങനെയൊക്കെ അറിയില്ല, ഇതിൽ അങ്ങനെ കൊടുത്തു. ഓക്കേ, ജനിച്ച സ്ഥലം എവിടെയാണ്? ഏകദേശം സമയം അറിയാമോ? തിരുവോണ നക്ഷത്രമാണോ? 11/5/1985. പൂയോ അല്ല വരുന്നത്, തിരുവോണമാണ് വരുന്നത്. അപ്പൊ ഈ നിങ്ങളെല്ലാം ഈ ഓർത്തിരിക്കുന്ന ഡേറ്റ് ഓഫ് ബർത്ത് നമ്മുടെ സർട്ടിഫിക്കറ്റിലെയോ അല്ലെങ്കിൽ പാസ്പോർട്ടിലെയോ ഒക്കെയാണ്. നമ്മൾ ഈ ഒറിജിനൽ ആയിട്ടുള്ള ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞില്ലെങ്കിൽ ഇതുപോലുള്ള നക്ഷത്രം എപ്പോഴും ശരിയായിരിക്കും പറയുന്നത്. പക്ഷേ ഈ ഡേറ്റ് ഓഫ് ബർത്ത് പറയുന്നത് പലപ്പോഴും തെറ്റാണ്. കാരണം നമ്മൾ ജനിച്ച ഒറിജിനൽ ഡേറ്റ് ഓഫ് ബർത്ത് പലരും 90% ആൾക്കാരും ഓർക്കാറില്ല. കാരണം ഇത് എപ്പോഴും നമ്മൾ പറയുന്നത് പാസ്പോർട്ടിലെയും സർട്ടിഫിക്കറ്റിലേക്കാണ്. അതൊന്നുകൂടെ ഒന്ന് വെരിഫൈ ചെയ്തിട്ട് വിളിക്കുക. കോയമ്പത്തൂര് തന്നെയാണോ? രോഹിണി അല്ലേ? രോഹിണിയാണ്. അത് ശരിയാണ്, അത് ശരിയാണ്. ആ, അപ്പൊ എന്താ അറിയണ്ടേ?
അത് അത്ര അനുകൂലമല്ലല്ലോ. ഇപ്പം ഈ രണ്ടാം തീയതി മുതൽ 6 ദിവസം 7 ദിവസം മുമ്പ് കണ്ടശനി തുടങ്ങിയിരിക്കുകയാണ്. ഇതിനകത്ത് കണ്ടശനി തടസ്സങ്ങളും താമസങ്ങളും സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ ഉണ്ടാകുന്നതാണ്. മാത്രമല്ല വ്യാഴം അനുകൂലമല്ല, ധനകാരകനാണ് വ്യാഴം, ഭാഗ്യകാരകനാണ് വ്യാഴം, അത് അത്ര അനുകൂലമല്ല. അതുകൊണ്ട് വരാനുള്ള വരാൻ സാധിക്കും, പക്ഷേ അത് താമസം ഉണ്ടാവും. ഭാവി ഏറ്റവും നല്ലതാണ്, കാരണം ഇതിനകത്ത് സൂര്യൻ്റെ ഏറ്റവും നല്ല സ്ഥാനത്ത് നിൽക്കുന്നുണ്ട്. മീനത്തിലെ സൂര്യനാണ്, വളരെ പവർഫുള്ളാണ്. ചന്ദ്രൻ അതിൻ്റെ ഉച്ചക്ഷേത്രത്തിൽ നിൽപ്പുണ്ട്. ഇങ്ങനെ ഒത്തിരി നല്ല ഗ്രഹനിലയൊക്കെ ഉണ്ട് ഇതിനകത്ത്. സന്താന ഭാഗ്യമൊക്കെ ഉണ്ടാകും, സന്താന ഭാഗ്യമൊക്കെ ഉണ്ടാകും. കാരണം സന്താനത്തിൻ്റെ ഭാവത്തിൽ ശുക്രൻ അതിൻ്റെ ഉച്ചക്ഷേത്രത്തിൽ നിൽപ്പുണ്ട്. ശുക്രൻ ഹാർമോണിയസ് ഫാമിലി ലൈഫുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഈ തടസ്സവും താമസവും ഉണ്ടാകുന്ന അഷ്ടമത്തിൽ വ്യാഴം ഉള്ളതുകൊണ്ടാണ്. വ്യാഴം സന്താന കാരകനാണ്. അതിനൊക്കെ പരിഹാരം ചെയ്തു കഴിഞ്ഞാൽ ഇതിനകത്ത് കുട്ടികളുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, എന്തായാലും ഷീമ വിളിച്ചതിൽ വളരെയധികം നന്ദി. ഇതുപോലെ പ്രേക്ഷകരുടെ ജ്യോതിഷരത്ന വാസ്തു സംബന്ധമായ എല്ലാ സംശയങ്ങൾക്കും തത്സമയം മറുപടി നിർദ്ദേശിക്കുന്നു പ്രശസ്ത ആസ്ട്രോ ജെമ്മോളജിസ്റ്റ് ആർ ബാബു നരേന്ദ്ര. പ്രേക്ഷകർക്ക് താഴെ കാണുന്ന നമ്പർ ഇപ്പോൾ തത്സമയം വിളിച്ചു തുടങ്ങാം, അല്ലെങ്കിൽ SMS വഴിയും സംശയങ്ങൾ ചോദിക്കാം. SMS ചെയ്യുന്നതിന് മുമ്പായി NTV എന്ന് മുമ്പ് ടൈപ്പ് ചെയ്യുക. നമസ്കാരം, കോഹിനൂർ ജംസ് നിങ്ങളുടെ നിലയിൽ സ്വാഗതം. നമസ്കാരം, പേര് പറഞ്ഞോളൂ. വേണുഗോപാൽ. ടിവിയുടെ വോളിയം പൂർണ്ണമായി കുറച്ച് സംസാരിച്ചോളൂ. വേണുഗോപാൽ, ജനുവരി 1983 ഈവനിങ് ആണ് അല്ലേ? ജനിച്ച സ്ഥലം ബോംബെ. എന്താ നക്ഷത്രം? ഭരണി. ശരിയാണ്, ഭരണി നക്ഷത്രക്ക എന്താ അറിയേണ്ടത്? ഇപ്പം ഏതായാലും കണ്ടശനിയാണ് 2nd മുതൽ. ഭരണിക്കിപ്പം കണ്ടശനി അല്ല, കണ്ടശനി കഴിഞ്ഞിട്ട് അഷ്ടമത്തി ശനി, എട്ടിൽ ശനിയാണ്. അപ്പോൾ കണ്ടശനി കഴിഞ്ഞിട്ട് ഇപ്പം 6 ദിവസം ആയതേ ഉള്ളൂ. അത് അപ്പം അഷ്ടമത്തി ശനി എന്ന് പറയുന്നത് കണ്ടശനിയുടെ അത്രയും കാഠിന്യമില്ലെങ്കിൽ ഒരു നല്ല സ്ഥാനമല്ല. ശനിയുടെ തടസ്സങ്ങളും താമസങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്ന ഒരു സ്ഥാനമാണ് അഷ്ടമത്തി ശനി. അപ്പം പല കാര്യങ്ങൾക്കും തടസ്സങ്ങളായി. ഫോർ എക്സാമ്പിൾ, സാമ്പത്തികമായ ഉന്നതി പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇൻക്രിമെൻറ്റോ പ്രൊമോഷനോ എല്ലാം പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അതിനെല്ലാം താമസം ഉണ്ടാവും. അതുപോലെ വ്യാഴം ഇപ്പം അനുകൂലമല്ല. അടുത്ത 15/7/2015 വരെ വ്യാഴം അനുകൂലമല്ല. എന്തായാലും വേണുഗോപാലിന് മറുപടി ലഭിച്ചു എന്ന് പ്രതീക്ഷിക്കുന്നു. വിളിച്ചാൽ വളരെയധികം നന്ദി. സാധാരണ നമ്മൾ സംസാരിക്കാണ്ട് ഈ ഭാവങ്ങൾ, ഓരോ ഭാവങ്ങളും 1st ഭാവം 2nd ഭാവം അതെന്താണെന്ന് ഒന്നുകൂടെ പ്രേക്ഷകർക്ക് വിശദീകരിക്കാമോ? അതായത് ഈ 1st ഭാവം എന്ന് പറയുന്നത് ലഗ്നം എന്ന് പറയും. ലഗ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമി 24 മണിക്കൂർ കൊണ്ട് ഒന്ന് കറങ്ങുമ്പോൾ ഭൂമിയിലുള്ള എല്ലാ സ്ഥലങ്ങളും ഈ 12 രാശി അല്ലെങ്കിൽ സോഡിയാക് സൈനിനെ ഒന്ന് ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 24 മണിക്കൂർ കൊണ്ട് ഭൂമി ഒന്ന് കറങ്ങുമ്പം ഈ 12 രാശിയെയും ഫേസ് ചെയ്യും ഭൂമി. അപ്പോൾ 24 hours / 12 എന്ന് പറയുമ്പോൾ 2 മണിക്കൂറാണ് ഒരാൾ ജനിച്ച സ്ഥലത്തെ ആ രാശി ഫേസ് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഈ സമയം ചോദിക്കുന്നതിൻ്റെ ഉദ്ദേശം, ഏത് സോഡിയാക് സൈൻ, ഏത് രാശി അയാൾ ജനിച്ച സമയത്തെ ഫേസ് ചെയ്ത് നിൽക്കുന്നു, അതിന് ഉദയരാശി എന്നൊക്കെ പറയും. അപ്പോൾ ആ അതാണ് 1st ഭാവം എന്ന് പറയുന്നത്. അത് സ്വന്തം ഫിസിക് ആപ്റ്റിറ്റ്യൂഡ്, കമ്മ, ഫെയിം, ഫാദർ, കരിയർ പ്രോസ്പെക്ട്, ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ്. 2nd ഭാവം എന്ന് പറയുന്നത് ധനഭാവമാണ്. 3rd ഭാവം എന്ന് പറയുന്നത് സഹോദര ഭാവമാണ്. 4th ഭാവം എന്ന് പറയുന്നത് അമ്മ, വീട്, വിദ്യാഭ്യാസം, വാഹനം, ഇതെന്നോ. 5th, ഞാൻ ഷോർട്ടായിട്ട് പറയുകയാണ്, 5th എന്ന് പറയുന്നത് സന്താന ഭാവമാണ്. 6th എന്ന് പറയുന്നത് ശത്രു, രോഗം, ഇതിൻ്റെ ഭാവമാണ്. 7th എന്ന് പറയുന്നതാണ് വിവാഹഭാവം.
എട്ടെന്ന് പറയുന്നത് ആയുർഭാവമാണ്, ഒമ്പതെന്ന് പറയുന്നത് ഭാഗ്യത്തിൻ്റെ ഭാവമാണ്, പത്തെന്ന് പറയുന്നത് കർമ്മം, അതായത് എന്ത് ജോലിയാണോ അതുമായിട്ട് ബന്ധപ്പെട്ടതാണ് കർമ്മഭാവമാണ്. പതിനൊന്നാം ഭാവം എന്ന് വെച്ചാൽ ഇൻകമിങ്, ഇതിൻ്റെ എല്ലാം ആയഭാവം, ഇതിൻ്റെയൊക്കെ വരവിൻ്റെ ഭാവമാണ്. പന്ത്രണ്ടാം ഭാവം എന്ന് പറയുന്നത് ഇതിൻ്റെ എല്ലാം വ്യയഭാവമാണ്, നമ്മൾ ഔട്ട് ഗോയിങ് ഹൗസാണ്. അപ്പോൾ ഇങ്ങനെയാണ് ആ വേ ഓഫ് ഇൻ്റർപ്രിട്ടേഷൻ. അപ്പോൾ ഈ ഭാവത്തിന് നമ്മൾ ചില അസ്ട്രോളജേഴ്സ് രണ്ടാമിടം എന്നും പറയും. ഭാവത്തിന് വരും ഒന്നാമിടം, രണ്ടാമിടം, മൂന്നാമിടം, നാലാമിടം, അങ്ങനെ ഏഴാമിടം. അങ്ങനെ ഭാര്യയെ പറ്റി പറയുന്നത് തന്നെ ഏഴാമിടമാണെന്ന് പറയും. അപ്പം അങ്ങനെ പറയുന്ന ആൾക്കാരും ഉണ്ട്. ശരി, എന്തായാലും നമുക്ക് തിരിച്ചു വരാം. നമസ്കാരം കൊഹിനൂർ ജെംസ്, നിങ്ങളുടെ നിലയിലേക്ക് സ്വാഗതം. ഹലോ, നമസ്കാരം, പേര് പറഞ്ഞോളൂ. പേര് പറഞ്ഞോളൂ. അതി അനിൽ. അനിൽ, ഒക്ടോബർ 2020 ടൈം ഓഫ് ബർത്ത് 3/7. അല്ല സാർ, ഡേറ്റ് ഓഫ് ബർത്ത് ഒന്ന് പറഞ്ഞു. ഡേറ്റ് ഓഫ് ബർത്ത് ഒന്നുകൂടെ വ്യക്തമാക്കും. ഒക്ടോബർ 4th October 1972. സമയം 3. സമയം 3:07 PM. 3:07 PM. ജനിച്ച സ്ഥലം? രാജസ്ഥാൻ. എന്താണ് അറിയാനുള്ളത് അനിൽ, പറഞ്ഞോളൂ. ഇപ്പൊ പൂരം നക്ഷത്രമാണോ? പൂരം നക്ഷത്രക്കാർക്ക് ഇപ്പൊ 7 ശനി കഴിഞ്ഞു. ഇപ്പൊ വരാം, കണ്ടശനി തുടങ്ങുകയാണ്. ഇപ്പം ഈ 2nd മുതൽ കണ്ടശനി തുടങ്ങുകയാണ് പൂരം നക്ഷത്രക്കാർക്ക്. അത് 2.5 വർഷമുണ്ട്, അത് September 2017 വരെ ഉണ്ട്. ഇതിനകത്ത് ശനിയുടെ സ്ഥാനം അത്ര അനുകൂലമല്ല, അതുകൊണ്ട് പല കാര്യങ്ങളും, തടസ്സങ്ങളും, താമസങ്ങളും, സ്ട്രെസ്സും, സ്ട്രെയിനും, സാമ്പത്തികമായ അധിക ചിലവ്, അപ്രതീക്ഷിത ചിലവ്, മനഃപ്രയാസം, ദുഃഖം ഇതെല്ലാം ഉണ്ടാകാവുന്ന ഒരു കാലഘട്ടമാണ്. അതുകൂടാതെ വ്യാഴം 12 നിൽക്കുകയാണ്, വ്യയസ്ഥാനത്ത് നിൽക്കുകയാണ്. ധനപരമായിട്ട് അധിക ചിലവും അപ്രതീക്ഷിത ചിലവുമൊക്കെ ഉണ്ടാകും. രാഹു ദശ നടക്കുകയാണ്. ഇതിനകത്ത് രാഹു ഒരു നീചഗ്രഹമാണ്. അപ്പം രാഹു നിൽക്കുന്നത് 12. അപ്പോൾ ഇതെല്ലാം ഒരു അനുകൂലമായ ഘടകമല്ല. അപ്പോൾ ഈ 2.5 വർഷത്തേക്ക് വളരെ മോശമായ ഒരു സമയം തന്നെയാണ്, അത് കരുതിയിരിക്കണം. അതിനുവേണ്ട പരിഹാരങ്ങളൊക്കെ ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. മതപരമായ പരിഹാരങ്ങൾ കൂടാതെ ഏറ്റവും അനുകൂലമായ രത്നം ധരിക്കുന്നത് ഏറ്റവും നല്ലതാണ്. ഒരു മരതകം ഇതിനകത്ത് ധരിക്കുന്നത് ഏറ്റവും അനുകൂലമാണ്. ഇതിനകത്ത് ബുധനാണ് ഭാഗ്യത്തിൻ്റെ അധിപൻ, ഭാഗ്യത്തിൻ്റെ കുറവ് ഇതിനകത്തുണ്ട്. സൂര്യൻ്റെ കൂടെയാണ് ബുധൻ നിൽക്കുന്നത്. ചൊവ്വയുടെ കൂടെ, ചൊവ്വയും കൂടെയുണ്ട്. രണ്ടും നീചഗ്രഹങ്ങളാണ്. അതുകൊണ്ട് ഒരു മരതകം 3-4 ക്യാരറ്റ് വരെ വലത്തെ കയ്യിൽ ചെറുവരിൽ ബുധനാഴ്ച ദിവസം രാവിലെ സൂര്യോദയത്തിന് ശേഷം 1 മണിക്കൂറിനകം ധരിക്കുക. ശനി വ്രതമൊക്കെ നോക്കുന്ന, ശനി ഉപവാസമൊക്കെ നടത്തുന്നത് ഏറ്റവും നല്ലതാണ്. അനിൽ വിളിച്ചതിൽ വളരെയധികം നന്ദി. ഇതുപോലെ പ്രേക്ഷകരുടെ ജ്യോതിഷ ആരാധന വാസ്തു ഫാങ്ഷുയി സംബന്ധിച്ച എല്ലാ സംശയങ്ങൾക്കും തത്സമയം മറുപടി നിർദ്ദേശിക്കുന്നു പ്രശസ്ത ആസ്ട്രോ ജെമ്മോളജിസ്റ്റ് ആർ ബാബു നരേന്ദ്ര. പ്രേക്ഷകർക്ക് ഇപ്പോൾ തന്നെ വിളിച്ചു തുടങ്ങാൻ താഴെ കാണുന്ന നമ്പറിൽ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം മടങ്ങി വരാം.